നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഏറ്റെടുത്തതോടുകൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡ് ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണ്. നമുക്കറിയാം, ഒരുപാട് മികച്ച താരങ്ങളെ അവർ സ്വന്തമാക്കുകയും കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. മൂന്നാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാനും ന്യൂകാസിൽ യുണൈറ്റഡിന് സാധിച്ചിരുന്നു. എസി മിലാനിൽ നിന്നും യുവ സൂപ്പർ താരമായ സാൻഡ്രോ ടൊണാലിയെ കൂടി അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിന് കീഴിൽ ഇപ്പോൾ ഒരുപാട് സൗദി അറേബ്യൻ ക്ലബ്ബുകളുണ്ട്. അതിലൊന്നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസർ. അതുകൊണ്ട് തന്നെ റൊണാൾഡോയെയോ അല്ലെങ്കിൽ മറ്റൊരു സൗദി താരമായ നെവസോ ന്യൂകാസിൽ യുണൈറ്റഡിലേക്ക് ലോണടിസ്ഥാനത്തിൽ വരുമോ, അതല്ലെങ്കിൽ അവരെ കൊണ്ടുവരുമോ എന്നുള്ള ഒരു ചോദ്യം ന്യൂകാസിൽ യുണൈറ്റഡ് പരിശീലകനായ എഡ്ഡി ഹോവിനോട് ചോദിക്കപ്പെട്ടിരുന്നു. അതിന് അദ്ദേഹം നൽകിയൊരു മറുപടിയുണ്ട്. അതിങ്ങനെയാണ്, ന്യൂകാസിൽ യുണൈറ്റഡിന് അത് ഗുണകരമാവുന്ന കാര്യമാണോ എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ സാധ്യതകൾ നിലകൊള്ളുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളെപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. സൗദി അറേബ്യയിൽ വലിയ രൂപത്തിലുള്ള വേതനം താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒരുപാട് താരങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുന്നുമുണ്ട്. ഇതാണ് ന്യൂകാസിൽ യുണൈറ്റഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോണടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ്. പ്രത്യേകിച്ച് തടസ്സമായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായം തന്നെയാണ്. അതേസമയം നവസ് ന്യൂകാസിലിൽ ലോണിൽ എത്താനുള്ള സാധ്യതകളെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡീൽ നടക്കാൻ സാധ്യത കുറവ് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.